ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൂളിംഗ് ഹെൽമെറ്റ് ഉണ്ടാക്കാനായിട്ടാണ്. അതായത് ഈ രണ്ട് ക്ലിപ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്തിട്ട് തണുപ്പ് കിട്ടുന്ന സംഭവമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്താൽ നമ്മൾ വർക്കും അങ്ങനത്തെ സംഭവമാണിത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോക്ക് പോയാലോ. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ട് വരുന്ന ബെൽ ഐക്കണം എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ചെയ്തു നോക്കാനായി അതിന് വേണ്ടി 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഓട്ടോറോഷയിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഇതുപോലത്തെ ബാറ്ററി തന്നെ വേണമെന്നില്ല, കുറച്ച് കനം കുറഞ്ഞ ബാറ്ററി ഉപയോഗിക്കുന്നതാണ് നല്ലത്. നല്ല വെയിറ്റ് കൂടിയൊരു ബാറ്ററി തന്നെയാണ്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 12 വോൾട്ടിൽ വർക്കാവുന്ന ഒരു ഫാനാണ്. നേരിട്ട് ബാറ്ററിയിൽ കൊടുത്താൽ ഈ ഫാൻ നല്ല രീതിയിൽ കറങ്ങും. പിന്നെ ഈ ഫാന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ ഫാനൊക്കെ കറക്കിയാൽ മുന്നോട്ടാണ് കാറ്റ് വരിക, പക്ഷേ ഈ ഫാന് കറക്കിയാൽ ബാക്കോട്ടാണ് കാറ്റ് വരിക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫാൻ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്ലിപ്പാണ്. ഇത് ഏകദേശം ഒരു 10 രൂപയുടെ ക്ലിപ്പാണ്. നമ്മൾ ബാറ്ററിക്കാണ് കണക്ട് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹെൽമെറ്റാണ് കേട്ടോ. ഈ ഹെൽമെറ്റ് ഒരു കേട് വന്ന ഹെൽമെറ്റാണ് കണ്ടോ. ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കേട് വന്ന ഹെൽമെറ്റ് എടുക്കട്ടോ, നല്ലത് വെറുതെ ഉപയോഗിക്കണ്ട കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹെൽമെറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വയറാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു മീറ്ററൊക്കെ നീളമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വയറും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഹോളിലോട്ട് നമ്മുടെ ഫാനിൻ്റെ 2 വയറൊന്ന് കടത്തി കൊടുക്കാം. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് ഒട്ടിക്കണം. ആ ഫാനിൻ്റെ 2 തലഭാഗവും നമുക്ക് അവിടെ വെച്ച് ഒട്ടിക്കണം. അവനെ ഒട്ടിക്കാനായി സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതി തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല രീതി തന്നെ ഒട്ടിച്ചിട്ടുണ്ട്, സെറ്റായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വയർ ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വയറെടുക്കാം. ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വയറിൻ്റെ 2 വശങ്ങൾ നമ്മുടെ ഫാനിൽ നിന്ന് വരുന്ന 2 വയറായിക്കൊണ്ട് നമുക്കൊന്ന് കൂട്ടി പിരിച്ച് വെക്കണം. നമുക്കത് കൂട്ടി പിരിച്ച് വെക്കാം. ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ കൂട്ടി പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഷോർട്ടാവാതെ നിൽക്കാൻ വേണ്ടിക്കാണ്ട് നമുക്ക് സെല്ലോടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വെച്ചാൽ മതി. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഈ വശം ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കാം. പൊക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലോട്ടായി നമ്മളെ വയറൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിത് സാധാ രീതി തന്നെ ഒന്ന് ആക്കി കൊടുക്കാം കണ്ടോ. അപ്പോൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ആക്കി ആക്കിയതായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഹെൽമെറ്റിൻ്റെ ബാക്ക് വശത്ത് എത്തിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇത് നല്ല രീതിയിൽ നിൽക്കാനും വേണ്ടിയാണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഫ്രണ്ട്സ്. ഇതോട് കൂടി നമ്മളെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാം ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു കസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കസാല മലയാണ് നമ്മൾ എല്ലാ സെറ്റപ്പും ചെയ്യുന്നത്. നമ്മുടെ ബാറ്ററി ജസ്റ്റ് നിലത്തേക്ക് ഒന്ന് വെക്കാം. നിലത്തേക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെൽമെറ്റ് നമ്മുടെ തലയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കസാലയിലൊന്ന് ഇരിക്കാം. കസാലയിൽ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ കസാലിൻ്റെ ആ ഹോളിലൂടെ നമ്മുടെ 2 ക്ലിപ്പ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ 2 ക്ലിപ്പും നമ്മളെ ബാറ്ററി കണ്ടൊന്ന് കണക്ട് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കണക്ട് ചെയ്തതോടുകൂടി നമ്മുടെ ഫാനൊക്കെ ഇറങ്ങി. അപ്പോൾ നല്ല തണുത്ത കാറ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ല കാറ്റ് തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്.
ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ.